ഹായ്, നമസ്കാരം. ഒരു മനുഷ്യൻ ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞു, കൈ കഴുകി പണം കൊടുക്കാനായി ഹോട്ടൽ ഉടമയുടെ മുമ്പിലെത്തി. കീശയിലേക്ക് പേഴ്സ് എടുക്കാൻ കൈയിട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. തൻ്റെ പേഴ്സ് കീശയിൽ കാണുന്നില്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരോ അപഹരിച്ചിരിക്കുന്നു. അയാൾ പരിഭ്രമത്തോടെ വല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹോട്ടൽ ഉടമ കാര്യം തിരക്കി. തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം ഹോട്ടലുടമയെ അറിയിക്കുന്നു. ഉടൻ തന്നെ ഹോട്ടലുടമ ഒരു പരിഹാസ ചിരിയോടെ, ക്രൂരമായ ഭാവത്തോടെ വന്ന് അദ്ദേഹത്തിനെ ശാസിക്കുന്നു. ഇതുപോലെയുള്ള ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വരുന്നവരുടെ അടവാണ്, പണം തരാതിരിക്കാനുള്ള വേലത്തരമാണ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കോട്ടും പാൻറ്റുമൊക്കെ അഴിച്ചു വാങ്ങുകയാണ്. അവസാനം അയാൾ ധരിച്ചിരുന്ന ആ ലങ്കോട്ടി പോലും, അടിവസ്ത്രം പോലും അഴിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ തൊഴുകയോടെ, കണ്ണീരോടെ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ കള്ളനല്ല, നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതല്ല. സത്യമായും എൻ്റെ പേഴ്സ് എങ്ങനെയോ നഷ്ടപ്പെട്ടു, ആരോ അപഹരിച്ചതാവാം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഹോട്ടലുടമ വിടുന്നില്ല. നിറ കണ്ണുകളോടെ ഭക്ഷണം കഴിച്ച ആ സാധു നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരാൾ നടന്നു വരികയാണ്. എന്നിട്ട് ഹോട്ടലുടമയോട് ചോദിക്കുന്നു, ഈ മനുഷ്യൻ എത്ര രൂപയാണ് തരാനുള്ളത്? ഉടമ കണക്ക് പറയുന്നു. ഉടൻ തന്നെ അയാൾ തൻ്റെ കീശയിൽ നിന്നും പേഴ്സെടുത്ത് പണം ഹോട്ടലുടമയ്ക്ക് കൊടുക്കുന്നു. ഈ മനുഷ്യൻ്റെ ഹോട്ടലുടമ അഴിച്ചു വാങ്ങിയ വസ്ത്രങ്ങളൊക്കെ തിരികെ വാങ്ങുന്നു. അതും കൊടുത്ത് ഇദ്ദേഹത്തിനെയും കൂട്ടി വെളിയിലേക്ക് പോകുന്നു. കുറച്ച് അകലെ ചെന്നതിന് ശേഷം തൻ്റെ കീശയിൽ നിന്നും കുറേ പേഴ്സുകൾ, ഒരു 10-15 പേഴ്സ് എടുത്ത് നീട്ടിക്കാണിച്ചിട്ട്, ഇതിൽ നിങ്ങളുടെ പേഴ്സ് ഏതാണ് എന്ന് ആ മനുഷ്യനോട് വന്ന മനുഷ്യൻ ചോദിക്കുന്നു. തൻ്റെ പേഴ്സ് ഇതാണ് എന്ന് പറഞ്ഞ് അയാൾ അതെടുക്കുകയും ചെയ്യുന്നു. തനിക്ക് സഹായിച്ച, തനിക്ക് പണം നൽകി, തന്നെ പണം നൽകി രക്ഷിച്ച ആ മനുഷ്യനോട്, തന്നെ പോക്കറ്റടിച്ചവനാണെങ്കിൽ കൂടി ആ മനുഷ്യനോട് ഒരു നന്ദി പറയുന്നു ഈ സാധുവായ, നേരത്തെ അപമാനിക്കപ്പെട്ട ആ മനുഷ്യൻ. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന കഥയാണ്. ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അനുഭവത്തിൽ നിന്ന് കഥ നെയ്യുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ ഒരു കഥ. കഥയെഴുതി കഥയെഴുതി സ്വയം കഥയായ മനുഷ്യൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പ്രസിദ്ധ സാഹിത്യകാരനായ MD വാസുദേവൻ നായർ പറയുന്നത്. MD വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീറിനെ ബഹുമാനത്തോടെ ഗുരു എന്നാണ് വിളിക്കുന്നത്. കഥയെഴുതി കഥയെഴുതി സ്വയം കഥയായിത്തീർന്ന ആ മനുഷ്യൻ്റെ കഥയാണ് ഇത്. ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥയെക്കുറിച്ച് MD വാസുദേവൻ നായർ പറയുന്നത്, ഈ പണം നഷ്ടപ്പെട്ട ആളിൻ്റെ സ്ഥാനത്താണ് ബഷീർ നിൽക്കുന്നതെങ്കിലും നമ്മളൊന്ന് മാറി ചിന്തിക്കണം. പോക്കറ്റടിക്കാരനായി വന്ന് ബഷീറിനെ രക്ഷിച്ച, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ രക്ഷിച്ച ഒരു മനുഷ്യൻ ആണ് ബഷീറെങ്കിലോ എന്ന്. അതായത്, പോക്കറ്റടിക്കപ്പെട്ട മനുഷ്യനല്ല, പോക്കറ്റടിച്ച മനുഷ്യനാണ് യഥാർത്ഥത്തിൽ ബഷീർ എന്ന് നമുക്ക് മാറി ചിന്തിച്ചാൽ ആ കഥ എങ്ങനെയിരിക്കുമെന്നൊരു പുതിയ ചിന്തയുടെ ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഒരു പുതിയ ആശയം നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കാലം എത്ര കഴിഞ്ഞാലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, പുതിയ തലമുറ പോലും പുതിയ രൂപഭാവങ്ങളിൽ വായിച്ചു വായിച്ച് പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന, പഴയ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ രസത്തോടെയും അതിശയത്തോടെയും നോക്കിക്കാണുന്ന, അങ്ങനെ കാണാൻ പ്രേരിപ്പിക്കുന്ന എഴുത്താണ്, എഴുത്തു ഭാഷയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷ എന്ന് നമുക്ക് പറയാം, അദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് നമുക്ക് പറയാം. 9-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പാഠം പഠിക്കാനുണ്ട്, പാത്തുമ്മയുടെ ആട് എന്ന ബഷീറിൻ്റെ ഏറെ രസകരവും ഒരുപാട് ചിന്തിക്കേണ്ടതുമായ ആ ലഘു നോവലിനെ കുറിച്ചുള്ള ഒരു പാഠമാണ്. ഇത് പ്രൊഫസർ MK സാനുവിൻ്റെ ബഷീർ ഏകാന്തതയിലെ ഒരു അവധൂതൻ എന്ന് പറയുന്ന ജീവചരിത്ര കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ കൃതിക്ക് 2011 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ജീവചരിത്ര രചനയ്ക്കുള്ള അവാർഡുകളൊക്കെ ലഭിക്കുകയുണ്ടായി. അതിൽ ബഷീറിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ബഷീർ എന്ന എഴുത്തുകാരൻ്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബഷീറിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയണം, കുട്ടികളത് അറിയണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. 1908 ജനുവരി 21 തീയതിയാണ് വൈക്കത്ത് തലയോലപ്പറമ്പിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത്. ഖായി അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായി
വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നു. പക്ഷേ തൻ്റെ ജനനത്തെക്കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഈ തീയതിയൊന്നും ശരിയല്ല എന്നാണ്. കാരണം തൻ്റെ ബാപ്പയുടെ മരണത്തിന് ശേഷം കുടുംബത്തിൻ്റെ അധികാരം താൽക്കാലികമായി കയ്യിൽ കിട്ടിയ അദ്ദേഹത്തിൻ്റെ അനുജൻ ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാപ്പ എല്ലാവരുടെയും ജനനത്തീയതിയും ജാതകവും ഒക്കെ കുറിച്ചു വച്ചിരുന്നു എന്നും അതെല്ലാം പിന്നീട് തൻ്റെ അനുജൻ എന്തോ ഒരു ദേഷ്യഭാവത്തിൽ കത്തിച്ചു കളഞ്ഞു എന്നും അതുകൊണ്ട് തൻ്റെ ജനനത്തീയതി കൃത്യമായിട്ട് തനിക്ക് അറിയാൻ കഴിയില്ല, തനിക്ക് എത്ര വയസ്സുണ്ടെന്ന് തനിക്കറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷേ തൻ്റെ ജനനത്തീയതിയായിട്ട് എല്ലാവരും കണക്കാക്കുന്ന, ജനിച്ച വർഷമായിട്ട് എല്ലാവരും കണക്കാക്കുന്ന ആ വർഷത്തിൽ നിന്ന് കുറച്ച് വർഷം മുന്നോട്ടോ പിന്നോട്ടോ ആകാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും നമ്മളൊക്കെ ഞാൻ ഈ പറഞ്ഞ തീയതി വിശ്വസിക്കുകയാണ്. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചു. ഈ പറയുന്നത് പോലെ ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ തൻ്റെ സാഹിത്യ കൃതികളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ജീവിതം, തനിക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതം, തനിക്ക് ചുറ്റുമുള്ള പ്രകൃതി, മൂവാറ്റുപുഴ ആറ്, തലയോലപ്പറമ്പ് ചന്ത, തൻ്റെ വിദ്യാലയം, തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർ, തൻ്റെ കുടുംബക്കാർ, തൻ്റെ സഹോദരിമാർ, വീട്ടിലെ ഉറുമ്പ്, പൂച്ച, അതുപോലെ തന്നെ ആട്, ഇങ്ങനെ ചുറ്റുപാടും കാണുന്നത് എന്തും തൻ്റെ കഥയ്ക്ക് വിഷയമാകും, തൻ്റെ തൂലിക അത് ഒപ്പിയെടുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ച എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഇദ്ദേഹം തലയോലപ്പറമ്പ് സ്കൂളിലും വൈക്കത്ത് ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിലുമായിട്ടാണ് തൻ്റെ വിദ്യാഭ്യാസം നടത്തിയത്. വൈക്കത്ത് പഠിക്കുമ്പോഴാണ് ഇദ്ദേഹം മഹാത്മാഗാന്ധിയെ ആദ്യമായിട്ട് കാണുന്നത്. അതൊക്കെ അദ്ദേഹം തൻ്റെ കൃതികളിലും ഒക്കെ മനോഹരമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ പാഠമൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അധ്യാപകർ കൂടുതൽ പറയും. ഗാന്ധിജിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം വൈക്കത്തന്ന് വൈക്കം സത്യാഗ്രഹം നടക്കുകയാണ്. ആ സത്യാഗ്രഹ പന്തലിലേക്ക് ഗാന്ധിജി വരുന്ന ദിവസം അവിടെ എത്തി ഗാന്ധിജിയെ കാണാൻ വേണ്ടി ഗാന്ധി ദർശനങ്ങളിൽ, ഗാന്ധിജിയുടെ ജീവിതത്തിൽ, ഗാന്ധിയുടെ എന്താ പറയുന്ന ഓരോ വാക്കുകളിലും ആകൃഷ്ടനായി തീർന്നിരിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ആ കൊച്ചു കുട്ടി വിദ്യാർത്ഥി. ഗാന്ധിജി വരുന്ന സമയത്ത് ഗാന്ധിജിയെ കാത്ത് ഇങ്ങനെ വൈക്കം കടവിൽ നിൽക്കുകയാണ്. ഗാന്ധിജി അവിടെ വന്നിറങ്ങുന്നു, ഒരു ജങ്കാറിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം ഒരു കാറിൽ കയറുമ്പോൾ തുറന്ന ഒരു കാറായിരുന്നു. ബഷീറും കൂടി ആ ഗാന്ധിജിക്കൊപ്പം ആ കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നു. കാറൊന്ന് ആടി ഉളഞ്ഞപ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചത് ഗാന്ധിജിയുടെ കയ്യിലാണെന്നും എന്തൊരു പിളുപിളുപ്പ് ആയിരുന്നു ആ കൈക്ക് എന്നുമൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ഓടി വീട്ടിലെത്തി ഉമ്മ ഞാൻ ഗാന്ധിനെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി എന്താണെന്നറിയാത്ത ഉമ്മ അയ്യോ എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപകടത്തിൽ ചെന്ന് പിടിച്ചിരിക്കുന്നു തൻ്റെ മകൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഉമ്മ വിളിച്ചു എന്നൊക്കെ വൈക്കം മുഹമ്മദ് ബഷീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഗാന്ധി ദർശനങ്ങളിൽ ആകൃഷ്ടനായ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ വീട് വിട്ടു നേരെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് അന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മഹാഭൂമികയാണ്. ഇവിടെ ധാരാളം പേർ അബ്ദുൾ റഹ്മാൻ സാഹിബ്, അതുപോലെ തന്നെ അല്ലമീൻ പത്രം നടത്തുന്ന അതിൻ്റെ ഭാരവാഹികൾ, അതുപോലെ നിരവധി പേർ ആ കോഴിക്കോട് ഉണ്ട്. അവിടെ എത്തിയ വൈക്കം മുഹമ്മദ് ബഷീർ, ഞാൻ ചുരുക്കി പറയാം, അവിടുത്തെ ഉപ്പ് സത്യാഗ്രഹത്തിൽ 1930 അതിൽ പങ്കെടുക്കുകയാണ്. അന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ബഷീറിന് ഒരു 22 വയസ്സ് പ്രായം വരും. അവിടെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അദ്ദേഹം ജയിലിലാവുന്നു, ക്രൂരമായ മർദ്ദനത്തിന് വിധേയനാകുന്നു. അവിടെ നിന്ന് അദ്ദേഹം മോചിതനാകുന്നു. അദ്ദേഹം മട്ടാഞ്ചേരിയിൽ എത്തുന്നു, എറണാകുളത്ത്. അവിടെ എത്തിയ ബഷീർ തൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന സൈനുദ്ദീനുമായിട്ട് ചേർന്ന് വാനരസേന എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ വാനരസേന, ഇന്ദിരാഗാന്ധിയൊക്കെ അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും വാനരസേന എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഈ പ്രവർത്തനവും തങ്ങളുടെ ചിന്താഗതികളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇവർ രണ്ടുപേരും ചേർന്ന് ഉജ്ജീവനം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചു. അതിൽ വരുന്ന ലേഖനങ്ങൾ ഒക്കെ തന്നെ വളരെ എന്താ പറയുന്ന ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഉജ്ജീവനം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള പേരിലും പ്രഭ എന്നുള്ള പേരിലും ഒക്കെയാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത്. ഇത് രണ്ടും കള്ളപ്പേരുകളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു എന്നും വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള പേര് ഇത് ഈ തീവ്ര ആശയം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി ഇദ്ദേഹം സ്വീകരിച്ച ഒരു പേരായിരുന്നുവെന്നും വൈക്കം മുഹമ്മദ് ബഷീറാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു ബഷീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ സുഹൃത്തായിരുന്ന സൈനുദ്ദീൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബഷീർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തിയത് എന്ന് പറയുന്നു. ഏതായാലും ആ മനുഷ്യനെ വിട്ടു,
പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് എറണാകുളത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു സമരം, ആരോ ഒരു പോസ്റ്റ് ഓഫീസിന് ആദ്യം പോസ്റ്റ് ബോക്സ് കത്തിച്ചു, പിന്നെ പോസ്റ്റ് ഓഫീസ് കത്തിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിൽ ബഷീറെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ബഷീറിനെതിരെ പോലീസ് അന്വേഷണമായി. കാരണം ഈ ഉജ്ജീവനം എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണത്തിൽ വരുന്നതൊക്കെ തന്നെ ഇതുപോലെയുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ എഴുതുന്നത് ഈ ബഷീറാണ്, അത് ഇദ്ദേഹമാണ് എന്ന് പോലീസിന് ഇതിനോടകം അറിവ് കിട്ടി. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം നാടുവിടുകയാണ്, കണ്ണൂരേക്കും അവിടെ നിന്ന് പല ഭാഗങ്ങളിലേക്കും, കോയമ്പത്തൂരേക്കും പൂനെയിലേക്കും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം തൻ്റെ പലായനം ആരംഭിക്കുകയാണ്. ബോംബെയിലെത്തിയ ബഷീർ ബോംബെ ജിദ്ദ ഹജ്ജ് കപ്പലിലെ ഒരു ജോലിക്കാരനായി കയറുന്നു. ആ കപ്പലിലൂടെ അദ്ദേഹം കടൽ യാത്ര ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, തീരപ്രദേശങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്ക്, പല പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. ജീവിതാനുഭവങ്ങൾ നേടി. ഹിന്ദു സന്യാസിമാരോടൊപ്പവും സൂഫിമാരോടൊപ്പവും ഒക്കെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിൽ പ്രവർത്തിച്ചു. ഒരുപാട് ജീവിതാനുഭവങ്ങളൊക്കെ നേടിയതിന് ശേഷം അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഒരു വലിയ യാത്ര കഴിഞ്ഞ്, ഒരു സഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പാദ്യമായി ജീവിതാനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കുറേ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം, ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്, ഒരുപാട് മാനസിക സംഘർഷമുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടി പണമില്ല, എന്തെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം. അങ്ങനെ അദ്ദേഹം ജയകേസരി എന്ന് പറയുന്ന ഒരു പത്ര മുതലാളിയുടെ അടുത്ത് ചെന്നിട്ട് തനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് പത്ര മുതലാളി പറഞ്ഞു, ഇവിടെ ജോലിയൊന്നുമില്ല, പകരം എന്തെങ്കിലും കഥ എഴുതി തന്നാൽ, എന്തെങ്കിലും എഴുതി തന്നാൽ അത് പ്രസിദ്ധീകരിച്ചിട്ട്. ഇതിനോടകം ഈ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, നേരത്തെ പറഞ്ഞല്ലോ ഉജ്ജീവനം എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണത്തിലൂടെ എഴുതി, ബഷീറിനെ കുറിച്ച് ഏകദേശം കുറേ പേർക്ക് നല്ലതുപോലെ അറിയാം. പട്ടത്തിൻ്റെ പേക്കിനാവെന്ന് പറയുന്ന ഒരു ഏകാംഗ നാടകമൊക്കെ ഇതിനോടകം തന്നെ അദ്ദേഹം കള്ളപ്പേരിലൊക്കെ എഴുതി, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കഥ എഴുതി തന്നാൽ അത് പ്രസിദ്ധീകരിച്ചിട്ട് ഇതിൻ്റെ പണം, ഒരു ചെറിയ പൈസ തരാം എന്ന് പത്രം മുതലാളി പറഞ്ഞത്. അങ്ങനെയാണ് തങ്കം എന്ന് പറയുന്ന ഒരു കഥ അദ്ദേഹം എഴുതിയത്. വിരൂപയായ ഒരു പെണ്ണിൻ്റെ ഒരു ഒരു പ്രണയത്തിൻ്റെ കഥ പറയുന്ന തങ്കം എന്ന് പറയുന്ന കഥ, അതാണ് ബഷീറിൻ്റെ അച്ചടിക്കപ്പെട്ട ആദ്യ കഥ എന്ന് പറയുന്നു. നോവൽ പ്രേമലേഖനമാണ്, ജയിലിൽ വച്ച് ആണ് അത് എഴുതിയത് എന്ന് നമുക്കറിയാം. ഒരു ജയിലറുടെ സഹായത്തോടെ പേപ്പറും ഒക്കെ കൊണ്ട് വാങ്ങിക്കൊണ്ട് ജയിൽ മുറിയിലിരുന്ന് എഴുതിയതാണ്. മതിലുകളെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയിൽ, ആ സിനിമയിലൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സാറാമ്മയുടെയും കേശവൻ നായരുടെയും ഒക്കെ വളരെ ആഴത്തിലുള്ള ഒരു പ്രണയത്തിൻ്റെ കഥ, മലയാളികൾക്ക് അത് മറക്കാൻ കിട്ടിയില്ല. ആകാശമിട്ടായി എന്ന് പറയുന്ന കുട്ടി, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നുമുണ്ട്. അങ്ങനെ ബഷീർ കഥ പ്രസിദ്ധീകരിച്ചു, മെല്ലെ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് നടക്കും. ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴും ഒരുപാടൊന്നും അങ്ങനെ ധാരാളമൊന്നും ബഷീർ എഴുതിയിട്ടില്ല. ഈ പഠിക്കാനുള്ള പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എം കെ സാനുവിൻ്റെ ആ ജീവചരിത്ര കൃതിയിലെ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ നിങ്ങൾ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് തന്നെ 5 വർഷം എഴുതി 5 വർഷം കഴിഞ്ഞിട്ടാണ് ബഷീർ പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ്. 1954 അദ്ദേഹം പാത്തുമ്മയുടെ ആട് എഴുതി തുടങ്ങിയത്, അതായത് കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പ്. പക്ഷേ അത് പ്രസിദ്ധീകരിക്കുന്നത് 1959 നമ്മുടെ സംസ്ഥാനമൊക്കെ രൂപീകരിച്ചതിന് ശേഷം ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വൈകൽ ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞ മറുപടി, അത് ഒന്നുകൂടി തിരുത്തി മനോഹരമായ ഭാഷയിൽ എഴുതി മുഖപുരയോടുകൂടി പ്രസിദ്ധീകരിക്കണം എന്ന് കരുതി ഓരോ ദിവസവും മാറ്റിവെക്കുമായിരുന്നു. നാളെ 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 എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോൾ ഇതാ 5 വർഷമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ വീട്ടുകാരും തൻ്റെ കുടുംബക്കാരും വീട്ടിലുള്ള കലഹങ്ങളും വഴക്കുകളും ഒക്കെ ചേർന്ന ഒരു കഥയാണ്, യഥാർത്ഥ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന് ബഷീർ തൻ്റെ രചനയിൽ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓലമേഞ്ഞ ഒരു വീടും 2 മുറികളും വരാന്തകളും അടുക്കളയുമുള്ള ഒരു ചെറിയ വീടാണ് തൻ്റെ വീട് എന്നാണ് ബഷീർ തൻ്റെ വീടിനെ, പാത്തുമ്മയുടെ ആടിലെ തൻ്റെ വീടിനെ അവതരിപ്പിക്കുന്നത്. സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ബഷീർ മടങ്ങിയെത്തിയപ്പോൾ ആ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ, സഹോദരിമാർ സഹോദരിമാരുടെ ഭർത്താക്കന്മാർ അവരുടെ മക്കൾ, സഹോദരന്മാർ സഹോദരിമാരുടെ ഭാര്യമാർ അവരുടെ മക്കൾ, ഒരു അനുജൻ, ഇങ്ങനെ ധാരാളം പേർ ആ വീട്ടിലുണ്ട്. കൂടാതെ പൂച്ചകൾ, പൂച്ചകളെ പേടിച്ച് തട്ടിന് മുകളിൽ ഓടി നടക്കുന്ന 100-കണക്കിന് എലികൾ,
അതുപോലെ തന്നെ ഉറുമ്പുകൾ, അവിടെ പാറ നടക്കുന്ന പരുന്ത്, എപ്പോഴും ബഹളമുണ്ടാക്കുന്ന കാക്ക, ചാമ്പയ്ക്കാമരം, അത് പറിക്കാൻ വരുന്ന കുട്ടികൾ, ഇങ്ങനെ ധാരാളം കഥാപാത്രങ്ങൾ, മനുഷ്യരും മൃഗങ്ങളും ഷഡ്പദങ്ങളും ആയിട്ടുള്ള ധാരാളം കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലേക്ക് കടന്നു വരുന്നുണ്ട്. പാത്തുമ്മ ബഷീറിൻ്റെ സഹോദരിയാണ്. ആട്, പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ സഹോദരിയുടെ ആടാണ്. അത് ആരെയും ഭയക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ആ വീട്ടിൽ നിന്ന് ചുറ്റും വീട്ടിനകത്തൊക്കെ ഇങ്ങനെ നടക്കും. ട്രൗസർ കടിച്ചു കീഴിൽ തിന്നുന്നുണ്ട്. ബഷീറിൻ്റെ രചനകൾ പേപ്പറോടെ ഭക്ഷിക്കുന്നുണ്ട്. കണ്ണിൽ കാണുന്നത് എന്തും ഈ ആട് ഭക്ഷിക്കുന്നു. ആർക്കും അതിനെ വഴക്കു പറയാൻ ധൈര്യമില്ല. കാരണം പാത്തുമ്മ അപ്പോഴേക്കും ബഹളമുണ്ടാക്കും, വഴക്കു പറയും. അങ്ങനെ ഉള്ള ഒരു വീട്ടുവഴക്കിലൂടെ സ്വച്ഛമായ ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ, ഇന്ന് നമ്മളൊക്കെ ഒന്ന് അനുഭവിക്കാൻ കൊതിക്കുന്ന ഒരു കുടുംബ ചിത്രം വളരെ മനോഹരമായിട്ട് പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന നോവലിൽ അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്നുണ്ട്. ഇന്നൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ, പഴയ കുടുംബ ജീവിതം, പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്താണ് എന്നൊന്ന് അറിയണമെങ്കിൽ, ആ കുടുംബത്തിലെ വഴക്കുകൾ, കുടുംബത്തിലെ കുന്നായ്മകൾ, കലഹങ്ങൾ, ഇതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ, എങ്ങനെയായിരുന്നു പഴയ കുടുംബങ്ങളുടെ ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, സഹോദരിയുടെയും സഹോദരൻ്റെയും മക്കൾ തമ്മിലുള്ള ബന്ധം, എന്തൊക്കെയായിരുന്നു അവർ തമ്മിലുള്ള വഴക്കുകൾ, എന്തൊക്കെ ആവശ്യമായിരുന്നു ഒരു ആങ്ങളയോട് സഹോദരിമാർ ആവശ്യപ്പെടുന്നത് എന്നുള്ളത്, എന്തൊക്കെയായിരുന്നു സാധിച്ചു കൊടുക്കുന്നത്, ആ ബന്ധത്തിൻ്റെ ദൃഢതയൊക്കെ ഒന്നറിയണമെങ്കിൽ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മതി. പാത്തുമ്മയുടെ ആട്, ആ ആട് മലയാള സാഹിത്യത്തിൽ, നമ്മളിന്ന് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുന്നുണ്ട്, നോവൽ, ബെന്യാമിൻ്റെ നോവലൊക്കെ വായിക്കുന്നുണ്ട്, സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു, ഒരുപാട് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് മലയാള സാഹിത്യത്തിൽ തല ഉയർത്തി നിന്നത്, ഇങ്ങനെ ഉയർത്തി ചെവിയൊക്കെ തൂക്കിയിട്ട് അയവിറക്കിക്കൊണ്ട് നിന്നത് പാത്തുമ്മയുടെ ആട്, ബഷീറിൻ്റെ ആടായിരുന്നു എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. സ്ത്രീകളെ ബഹുമാനിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന, സ്ത്രീകളോട് ഏറ്റവും അധികം അനുഭാവം പുലർത്തിയിരുന്ന ആ ആട് ഒരു പെണ്ണാട് കൂടിയായിരുന്നു, മുട്ടനാടല്ല എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വൈകിട്ടാണ് ബഷീർ വിവാഹം കഴിക്കുന്നത്. 49 വയസ്സ് കഴിയുമ്പോഴാണ് ബഷീർ കല്യാണം കഴിക്കുന്നത്. ഫാത്തിമ ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, സ്ത്രീ എന്ന് പറയാൻ പറ്റില്ല, ഒരു പെൺകുട്ടി, അവരെ വളരെ വാത്സല്യത്തോടെ ബഷീർ ഫാബി എന്ന് വിളിച്ചിരുന്നു. ഫാത്തിമയുടെ ഫായും ബീബിയുടെ ബിയും ചേർത്ത് ഫാബി ബഷീർ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ബഷീറിൻ്റെ ബഷീറുമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഫാബി എൻ്റെ എടിയെ എന്ന് പറയുന്ന ഒരു കൃതിയാക്കി, ഒരു രചനയാക്കി, പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെ ബഷീറിൻ്റെ ജീവിതത്തിൽ അപൂർവങ്ങളായിട്ടുള്ള ഫാബിയുമായിട്ട്, ഫാത്തിമ ബീബിയുമായിട്ടൊത്ത ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറഞ്ഞല്ലോ, പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന നോവൽ നമ്മളൊരു എന്താ സഹജീവി സ്നേഹത്തിൻ്റെ കഥയായി കൂടി ചേർത്ത് വായിക്കണം. ഇത്രയും സഹജീവി സ്നേഹമുള്ള ഒരു ഒരു അഹിംസാ സിദ്ധാന്തം, അല്ലെങ്കിൽ എല്ലാവരോടും ഒരു സഹിഷ്ണുത പുലർത്തുന്ന, അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. ഈ ബഷീർ ഗാന്ധിജിയിൽ ആകൃഷ്ടനായി ഉപ്പു സത്യാഗ്രഹത്തിന് പോയി, അറസ്റ്റ് ഭരിച്ചു. പോലീസിൻ്റെ തല്ല് കിട്ടിയപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗാന്ധിസ്വമൊക്കെ പോയെന്നാണ്. പിന്നീട് ഇദ്ദേഹം മട്ടാഞ്ചേരിയിൽ മടങ്ങിയെത്തി തൻ്റെ സുഹൃത്തിനോടൊപ്പം പത്രപ്രവർത്തനം, അല്ലെങ്കിൽ എഴുത്തുകാരനായി നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എന്ത് ഗാന്ധി, അഹിംസയൊക്കെ പോയി, ബ്രിട്ടീഷുകാരുടെ അടി കൊണ്ടപ്പോൾ ഉള്ളിലെ അഹിംസയൊക്കെ പോയി, ഇപ്പോഴെൻ്റെ വീരനായകൻ ഭഗത് സിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദിയായ പോലീസിനെ ശക്തമായ താക്കീതിലൂടെയും ശക്തമായ പ്രതിരോധത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഒക്കെ നേരിട്ട് വീരമൃത്യു വരിച്ച ഭഗത് സിംഗ് ആണ് തൻ്റെ നായകനെന്ന് പറഞ്ഞുകൊണ്ട് ഭഗത് സിംഗിൻ്റെ മോഡലിലുള്ള തൊപ്പിയും അതുപോലെ തന്നെ കോട്ടും ബൂട്ടും ഒക്കെ ഇട്ട് ബഷീർ നടക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതാനുഭവങ്ങൾ ആർജിക്കാനുള്ള ആ യാത്രയിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആ യാത്രയിൽ അദ്ദേഹം വീണ്ടും തൻ്റെ അഹിംസാമാർഗത്തിലേക്ക് മടങ്ങി വരികയും തിരികെ എത്തിയ ബഷീർ പൂർണ്ണനായും ഒരു അഹിംസാവാദിയായി തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹജീവികളോട്, തുണയിൽ കടിക്കുന്ന ഒരു അട്ടയെ കൊല്ലാൻ പോകുമ്പോൾ പോലും ബഷീറിൻ്റെ കഥാപാത്രം പറയുന്നത്, അയ്യോ ഇതിന് ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ, ഇതിനെ എങ്ങനെ കൊല്ലുമെന്ന് ചിന്തിക്കുന്ന കഥാപാത്രം. അങ്ങനെ ഒരുപാട്, പാത്തുമ്മയുടെ ആടിൽ മാത്രമല്ല, ഭൂമിയുടെ അവകാശികളെന്ന് പറയുന്ന ഒരു കഥയിൽ ആ വീട്ടിൽ വരുന്ന ഒരു ജീവിയെയും, പാറ്റയെയും പഴുതാരയെയും ഉറുമ്പിനെയും ഒക്കെ കൊല്ലുന്ന ഭാര്യയെ, കശ്മലെ, അതിനെയും നീ കൊന്നോ എന്ന് ചോദിക്കുന്ന, ഇവയെല്ലാം നമ്മുടെ സഹജീവികളാണ്, എല്ലാവരെയും ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. മനുഷ്യർക്ക് ജീവിക്കാൻ ഭൂമിയിൽ അവകാശമുള്ളതുപോലെ ഈ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്ന
ഈ ഗാന്ധിജിയെക്കുറിച്ച് പറയുമല്ലോ, ലോകമേ തറവാട് തനിക്ക് ഈ ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മദാൻ അഭിന്നതി യോഗവിത്തേവം ജയിക്കുന്നതൻ ഗുരുനാഥൻ എന്ന് പറയും പോലെ അഹിംസയാണ് ആ മഹാത്മാവിൻ വ്രതം, ശാന്തിയാണ് അവിടേക്ക് പരദേവത പണ്ടേ എന്ന് വള്ളത്തോൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയതെല്ലാം ഈ ബഷീറിനും ചേരും. കാരണം അദ്ദേഹത്തിന് പൂക്കളും പുഴകളും പുഴുക്കളും പുല്ലും മീനും മാനും മയിലും ഉറുമ്പും പൂച്ചയും എല്ലാം ആടും എല്ലാം അദ്ദേഹത്തിൻ്റെ കഥയിലെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതിനെല്ലാറ്റിനോടെയും ഒരു സമഭാവന അദ്ദേഹം ജീവിതത്തിലും ചില ജീവികളെ കഥയിലും നോവലിലും ഒക്കെ പകർത്തിക്കാട്ടുകയും ചെയ്തതിലൂടെ അദ്ദേഹം വച്ചു പുലർത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ബഷീറിനെ കുറിച്ച് ഒരുപാട് സാഹിത്യകാരന്മാർ ലേഖനങ്ങളും കഥകളും ജീവചരിത്ര കൃതികളും സിനിമാക്കാർ സിനിമകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ബാല്യകാല സഖി, അത് രണ്ട് സിനിമയായിട്ടുണ്ട്, പഴയ കാലത്തും പുതിയ കാലത്തും. പ്രേം നസീർ അഭിനയിച്ച ബാല്യകാല സഖിയും മമ്മൂട്ടി അഭിനയിച്ച ബാല്യകാല സഖിയും, അതുപോലെ തന്നെ ഭാർഗവീ നിലയം നീലവെളിച്ചം എന്ന് പറയുന്ന കഥ സിനിമയായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ, മതിലുകൾ സിനിമയായിട്ടുണ്ട്. ഒരുപാട് സാഹിത്യകാരന്മാർ ബഷീറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ ബഷീർ എന്ന വലിയ ഒന്ന് എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. ബഷീറിനെ കുറിച്ച് ഒരുപാട് നാടകങ്ങൾ ഉണ്ട്. ബഷീറിൻ്റെ കഥാപാത്രങ്ങളായും ബഷീറിൻ്റെ ചിന്തകളെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന നിരവധി ഡോക്യുമെൻ്ററികൾ ഉണ്ട്. ബഷീറിൻ്റെ പച്ചയായ ജീവിതത്തിനെ പറയുന്ന ഡോക്യുമെൻ്ററികളുണ്ട്. ഇങ്ങനെ ബഷീർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. കോഴിക്കോട്ടെ ബേപ്പൂരിൽ ഒരു സുൽത്താനായിട്ടാണ് അദ്ദേഹം അവസാന കാലത്ത് ജീവിച്ചത്. ഏതായാലും ബഷീർ എന്ന് പറയുന്ന ഇതിഹാസം, ബഷീർ എന്ന അത്ഭുതം മലയാള സാഹിത്യത്തിൽ പകരം വയ്ക്കാനില്ലാതെ നാട്ടുഭാഷയിൽ എഴുതിയ, വ്യാകരണങ്ങളെ ഒക്കെ തട്ടിത്തകർത്തുകൊണ്ട് മലയാള സാഹിത്യം അന്നുവരെ കണ്ടിരുന്ന ചില അച്ചടി ഭാഷയും ചില പ്രത്യേകമായ ഭാഷകളും ഒക്കെ ഉണ്ടല്ലോ, വള്ളുവനാടൻ ഏറനാടൻ ഭാഷകൾ, അതുപോലെ തന്നെ ഒരു കഥാപാത്രം ഇങ്ങനെ പറയണം, ഇവരെയൊക്കെ ആയിരിക്കണം കഥാപാത്രങ്ങളെന്ന് ചിന്തിച്ചുകൊണ്ട് നോവലും കഥകളും ഒക്കെ എഴുതിയിരുന്ന എഴുത്തുകാരെയൊക്കെ തട്ടിത്തകർക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചിന്താധാരകളെ ചുരുട്ടി മടക്കുന്ന തരത്തിലാണ് ബഷീർ തൻ്റെ തൂലിക ചലിപ്പിച്ചത്. ചീട്ടുകളിക്കാരനും വേശ്യയും അതുപോലെ തന്നെ കള്ളക്കടത്തുകാരനും മോഷ്ടാക്കളും പട്ടിണി പാവങ്ങളും ഒക്കെ ബഷീറിൻ്റെ കഥയിലൂടെ തങ്ങളുടെ ആവലാതികൾ മലയാളികളോട് പറയുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ അത് കേട്ടിരിക്കും. എന്ത് മനോഹരമായ ഒരു കഥ, ഒരു നോവൽ എന്ന് നമ്മൾ ചിന്തിക്കും. അതായിരുന്നു ബഷീറിൻ്റെ ഒരു മാജിക്. സാധാരണ ജനങ്ങളെ തൊട്ടുണർത്തുന്ന, സാധാരണ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ സ്പർശിക്കുന്ന ബഷീറിൻ്റെ എഴുത്തിൻ്റെ ശക്തി, ബഷീറിൻ്റെ തൂലികയുടെ ശക്തി എന്ന് പറയുന്നത് അതായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. ബഷീറിൻ്റെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കൂടി വായിക്കണം. 1994 5 ബഷീർ അന്തരിക്കുന്നത്. ഞാൻ പറഞ്ഞു കോഴിക്കോട്ട് ബേപ്പൂരിലായിരുന്നു അദ്ദേഹം അന്ന് താമസിച്ചിരുന്നത്. ഈ 5 നമ്മൾ ബഷീർ ദിനമായിട്ട് ആചരിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ബഷീറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണം. ഈ ബഷീറിൻ്റെ ഇൻഡുപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രചന, പ്രേമലേഖനം, ഇൻഡുപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, പൂവമ്പഴം, ഇങ്ങനെ ഒരുപാട് കൃതികൾ, മതിലുകൾ, അങ്ങനെ ധാരാളം കൃതികൾ ബഷീർ എഴുതിയിട്ടുണ്ട്. അതിൽ ഇൻഡുപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൃതി പാഠപുസ്തകമാക്കാൻ ജോസഫ് മുണ്ടശ്ശേരി മാഷ്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന BMS മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പക്ഷേ അന്ന് ചില മതസംഘടനകളും പ്രതിപക്ഷ കക്ഷികളും അതിനെ നഖശിഖാന്തം എതിർത്തു. ആ കൃതിയിൽ അശ്ലീലമുണ്ട്, ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, വൃത്തികെട്ട കൃതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു. അതുപോലെ തന്നെ ബഷീറിൻ്റെ ശബ്ദങ്ങൾ എന്ന് പറയുന്ന രചനയും വിമർശിക്കപ്പെടുന്നുണ്ട് ഈ തരത്തിൽ. അങ്ങനെ ധാരാളം വിമർശകരും ധാരാളം ആരാധകരും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഒന്നിലും ഒതുങ്ങുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷയുടെ ചില വ്യാകരണങ്ങളെയും നിയമങ്ങളെയും തട്ടിത്തകർത്തുകൊണ്ട് സാഹിത്യരചന നടത്തിയിരുന്ന ബഷീർ തൻ്റെ ജീവിതത്തിന് ബാധിക്കാവുന്ന എല്ലാ നൂലാമാലകളെയും എല്ലാ വലക്കണ്ണുകളെയും അറുത്തുകൊണ്ട് മുന്നോട്ട് പോയൊരു മനുഷ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. അല്ലാതെ ഒന്നിനോടുമുള്ള എതിർപ്പോ അങ്ങനെ ഒരു വീര്യമോ ഒന്നുമല്ല അതിലുണ്ടായിരുന്നത് എന്ന് അത് ഒന്ന് മനസ്സിലെത്തി പഠിക്കുമ്പോൾ, വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ബഷീർ ദിനം ഈ 5 വരികയാണ്. അപ്പോൾ നിങ്ങൾ ബഷീറിനെ കുറിച്ച് കൂടുതൽ അറിയണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾക്കൊരു പ്രചോദനം തോന്നണം എന്നുള്ള തരത്തിലാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊന്നുമല്ല, ഇത്രയൊന്നുമല്ല ബഷീറിൻ്റെ
ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ എത്രയോ മണിക്കൂറുകൾ നമുക്ക് പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രസകരമായ സംഭവങ്ങൾ, അധ്യാപകരോട് ഉണ്ടായിരുന്ന എന്താ പറയുന്നത് സത്യാഗ്രഹ സമയത്ത്, വൈക്കം സത്യാഗ്രഹ സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ, ജയിലിൽ നിന്നും മടങ്ങി വരുമ്പോൾ അമ്മ വിളമ്പിവെച്ച ആഹാരം, അർദ്ധരാത്രിയിൽ അടുക്കള വാതിൽ തുറന്ന് ഭക്ഷിക്കുമ്പോൾ ബഷീർ ആലോചിക്കുന്നു, എത്ര നാളായി ഞാൻ നാട് വിട്ടു പോയിട്ട്, വിശന്ന് വലഞ്ഞ താൻ ഇന്ന് വരും എന്ന് ഉമ്മയ്ക്ക് എങ്ങനെ അറിയാമായിരുന്നു, വാതിലും തുറന്നു വച്ചെന്നെ കാത്തിരുന്നല്ലോ, എങ്ങനെ ഉമ്മ ഇന്ന് ഞാൻ വരുമെന്ന് ഉമ്മയ്ക്ക് തോന്നിയതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്നും ഇങ്ങനെ തന്നെ നിന്നെ കാത്തിരിക്കുമായിരുന്നു എന്ന് ഉമ്മ പറയുന്ന ആ മറുപടി, ഉമ്മയും മകനുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഒരു തീവ്രത, ഇതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കും. അങ്ങനെ കുടുംബ ബന്ധങ്ങളെ, സഹോദരങ്ങളെ, മക്കളെ ഒക്കെ വല്ലാത്തൊരു രീതിയിൽ നോക്കിക്കണ്ടിരുന്ന ഒരു പിതാവ്, ഒരു ഭർത്താവ്, സഹോദരൻ ഒക്കെയായിരുന്നു, സാഹിത്യകാരന്മാരുടെ കൂട്ടുകാരൻ, നല്ല നല്ല എഴുത്തുകാർക്ക് ഗുരുനാഥൻ ഒക്കെയായിരുന്നു. അദ്ദേഹം ചെയ്യാത്ത തൊഴിലുകളില്ല, അതൊക്കെ നിങ്ങൾ കൂടുതൽ കണ്ടുപിടിക്കണം. എം കെ സാനു തൻ്റെ ഈ ജീവചരിത്ര കൃതിയിൽ പറയുന്നത്, ഇങ്ങനെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് ബഷീർ എങ്ങനെ ഇത്ര മനോഹരമായ രചനകൾ എഴുതി എന്നതിലാണ് അത്ഭുതം എന്നാണ്. കാരണം തിരക്ക് പിടിച്ച ഏകാന്തത ഇല്ലാത്ത ഒരു വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹം എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മലയാളത്തിലെ ഒരു വലിയ പുസ്തകം എടുത്തു വച്ചാൽ, ബഷീറിൻ്റെ കൃതികളെല്ലാം കൂടി അതിനിപ്പുറത്ത് അടുക്കി വച്ചാൽ, ബഷീറിൻ്റെ കൃതികൾക്കായിരിക്കും വലിപ്പം കുറവ്, അത്രമാത്രമേ ബഷീർ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആ രചനകൾ കൊണ്ട് തന്നെ ഈ ഉയർച്ചയെ, ഏറ്റവും ഔന്നത്യത്തിലേക്ക്, സാഹിത്യകാരന്മാരുടെ ഒക്കെ തന്നെ ഏറ്റവും ഉന്നതിയിലേക്ക് ബഷീറിനെ എത്തിക്കാൻ ആ രചനകൾക്ക്, ആ രചനയുടെ തീവ്രതയ്ക്ക്, അതിൻ്റെ ഭാഷയ്ക്ക്, അതിലെ കഥാപാത്രങ്ങൾക്ക്, ആനവാരി രാമൻ നായരെയും പൊൻകുരിശു തോമയെയും എട്ടുകാലി മമ്മൂഞ്ഞിനെയും മജീദിനെയും ഒക്കെ നമ്മൾ ഇന്നും വല്ലാത്ത ഭാവത്തിലൊപ്പം ആ പ്രകൃതിയെ, ആ പശ്ചാത്തലത്തെ ഒക്കെ നമ്മൾ മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അതാണൊരു ബഷീറിയൻ ശൈലി, അല്ലെങ്കിൽ ബഷീറിൻ്റെ ഭാഷ, ബഷീർ സാഹിത്യം എന്ന് പറയുന്നത്. നിരവധി വിദേശ ഭാഷകളിൽ ബഷീറിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആരാധകർ ബഷീറിന് പല രാജ്യങ്ങളിലുമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കുമ്പോഴാണ് ബഷീർ എന്ന എഴുത്തുകാരൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ഇത് ഒരു സഹായമായിട്ട് മാത്രം സ്വീകരിക്കുക. അപ്പോൾ ബഷീറിനെക്കുറിച്ച് കൂടുതൽ അറിയുക. പാത്തുമ്മയുടെ ആടെന്ന് പറയുന്ന ആ രചന നിങ്ങൾ വായിക്കണം. ഈ ലേഖനം പഠിക്കുമ്പോൾ പറ്റുമെങ്കിൽ സാനുമാഷിൻ്റെ ആ പുസ്തകം കൂടി നിങ്ങൾ വായിക്കണം, ആ ജീവചരിത്ര കൃതി കൂടി നിങ്ങൾ വായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ കഴിയും. നമ്മൾ ഈ കൂടുതൽ അറിയുമ്പോൾ, നിങ്ങൾ വരിക്കും മലയാളമൊക്കെ കൂടുതൽ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം എന്ന്, മാതൃഭാഷയിൽ മലയാളത്തിലെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ മലയാളത്തിലെ രചനകൾ മാത്രമല്ല, നിങ്ങളുടെ മനസ്സൊന്ന് വികസിക്കുകയും പല പല വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കുകയും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ വിഷയങ്ങളും വളരെ അയത്ന സുന്ദരമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യും. അതുകൂടി നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.